ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് ആണല്ലേ, ഏഴാം ക്ലാസ്സിൻ്റെ പാരലൽ ലൈൻസ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഏകദേശം പകുതി പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി കുറച്ച് കാര്യങ്ങളും കൂടെ, കുറച്ച് എക്സസൈസുകളും കാര്യങ്ങളും കൂടെ മാത്രമേ നമുക്കിനി പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 16 ടീച്ചർ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആദ്യത്തെ ഒരു കോപ്പി വെച്ചിട്ടാണ് ഈ പേജ് നമ്പർ പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ, കാരണം ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല, നമ്മൾ PDF വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് പേജ് നമ്പർ 16 ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ സോൾവ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായതുകൊണ്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഇതൊരു വരച്ചിരിക്കുന്ന ഒരു പാരലലോഗ്രാമാണ്. പാരലലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? പാരലലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിട്ടുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന പേരാണ് പാരലലോഗ്രാം. ഏ ക്വാഡ്രിലാറ്ററൽ വിത്ത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ അല്ലേ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണ്. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് നമ്മൾ പാരലലോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ 55 തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഈ ആംഗിൾ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കണം, ഈ ആംഗിളും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം കണ്ടുപിടിക്കാൻ പോകുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം ടീച്ചർ ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അതിനുശേഷം ഇതിനുള്ള ട്രിക്കും കാര്യങ്ങളും നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ഇപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇപ്പം നമ്മൾ ഈ ലൈൻ, ഇതൊരു ലൈനാണല്ലോ, ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ലൈനും ടീച്ചർ ലെഫ്റ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ലെഫ്റ്റ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ഈ ലൈൻ താഴോട്ടും ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഈ ലൈൻ മുകളിലോട്ടും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എന്താ ഇവിടെ? ഇത് ഈ ടോപ്പിലെ ഈ ലൈൻ ഇത് പാരലലാണ്, അതുപോലെ തന്നെ ഇതും പാരലലാണ്. ഇതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഇത് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം സ്മോൾ ആംഗിൾസ്, നമ്മൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ പഠിച്ചത്? സ്മോൾ ആംഗിൾസ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ സം ഓഫ് എ സ്മോൾ ആൻഡ് ബിഗ് ആംഗിൾ, സ്മോൾ ആംഗിളിൻ്റെയും ബിഗ് ആംഗിളിൻ്റെയും കൂടെ സം എത്രയായിരിക്കും? 180 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. നോർത്ത് നോക്കിയേ, ഇത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത്. അതായത് ഇതൊരു ലൈന്, ഇതൊരു ലൈന്, ഇതിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈന്. അപ്പോൾ ഇവിടെ 55 തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് സ്മോൾ ആംഗിളാണ് അല്ലേ, ഇതിനകത്ത് വരുന്ന സ്മോൾ ആംഗിളും ഇതാണ് ബിഗ് ആംഗിൾ വരുന്നത്, അല്ലെങ്കിൽ ഇതാണ് ബിഗ് ആംഗിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 55 ആണെങ്കിൽ ഇതാണ് 55 വരുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് 55 വന്നു. നമുക്ക് വേണ്ടത് ഏതാ? ഈ ആംഗിളാണ് അല്ലേ, അതായത് നമുക്ക് പാരലലോഗ്രാമിൻ്റെ അകത്തുള്ള ഒരു ആംഗിൾ അല്ലേ വേണ്ടത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി എന്നാ ചെയ്യണം? 180 നിന്ന് ഈ 55 കുറയ്ക്കണം. കാരണം നമുക്കറിയാം സം ഓഫ് എ സ്മോൾ ആൻഡ് ബിഗ് ആംഗിൾ, സ്മോൾ ആംഗിളിൻ്റെയും ബിഗ് ആംഗിളിൻ്റെയും കൂടെ സമ്മ് എത്താണ്? 180. ഇല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ കോ ഇൻറ്റീരിയർ ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്, അതായത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണിത്. ഇതിൻ്റെ സമ്മ് 180 ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പം നമുക്ക് ഈ ഫിഗറിലേക്ക് വരുമ്പോൾ എത്ര വരും? ആ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് 180 നിന്ന് 55 സബ്ട്രാക്റ്റ് ചെയ്യണം അല്ലേ. 180 നിന്ന് 55 സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 നിന്ന് 50 പോയി കഴിഞ്ഞാൽ 130 കിട്ടും അല്ലേ. 130 പിന്നെ 5 കൂടെ പോകണം, അപ്പോൾ 125 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ എത്ര കിട്ടി? 125 എന്ന് കിട്ടി. ക്ലിയർ ആയോ എല്ലാവർക്കും? ദെൻ ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലലോഗ്രാം ആണ്. അപ്പോൾ പാരലലോഗ്രാം ആണെന്ന് ഓർത്തോണം. യെസ്, അപ്പം ഇത് പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡിലാണ് കിട്ടേണ്ടത്, അതുകൊണ്ട് റൈറ്റ് സൈഡിലെ ലൈൻസ് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡിലെ ലൈൻസും എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നോക്കിയേ, ഇനി ഈ ബ്ലൂ ലൈനും ഈ രണ്ട് ലൈൻസും എന്താണ്? പാരലലാണ്. ഓക്കെ, ഇത് പാരലൽ ആകുമ്പം ഇത് 55 ആണെങ്കിൽ ഇതിൻ്റെ സ്ലാൻറ്റും എത്രയായിരിക്കും? 55 തന്നെ ആയിരിക്കുകയല്ലേ. ഓക്കെ, അപ്പോൾ ഇത് 55 ആണ്, ഇത് സെയിം സ്ലാൻ്റാണ് വരുന്നത്, 55 കിട്ടി.
അപ്പം നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇത് 55 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഈ പാരലലോഗ്രത്തിൻ്റെ അകത്തെ ആംഗിൾസ് ആണല്ലോ അല്ലേ. അപ്പോൾ അത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇത് 55 ആയതുകൊണ്ട് ഇത് ഉറപ്പായിട്ട് 55 ആയിരിക്കും. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് സെയിം ആണെന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇനി അത് കൺഫ്യൂഷൻ ഉള്ളവർക്ക്, അല്ലെങ്കിൽ സ്മോൾ ആംഗിൾസ്, ഇത് സ്മോൾ ആംഗിൾസ് ആണ് അല്ലേ, അപ്പോൾ അത് രണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെയും 55 വരാം. ഇല്ലെങ്കിൽ നമുക്കിത് 55 ആണ്, അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് 180-ൽ നിന്ന് 55 കുറയ്ക്കാം, അതായത് 125 എന്ന് ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതും ഇതുകൂടെ കൂട്ടുമ്പോൾ ഇത് ബിഗ്ഗർ ആംഗിളാണ്, ഇത് സ്മോളർ ആംഗിളാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി എന്നാ ചെയ്യണം, 180-ൽ നിന്ന് ഈ 125 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 55 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് ഈ പാരലലോഗ്രാത്തിൻ്റെ അകത്തുള്ള എല്ലാ ആംഗിൾസും, 4 ആംഗിൾസും നമുക്ക് കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിപ്പം ടീച്ചർ അത് ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇത്രയും അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ ടീച്ചർ, ഒരു എക്സാമ്പിൾ ഇടാം. ഇവിടെ 70 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ 70 ഡിഗ്രി ആണെങ്കിൽ നമുക്കിതിൻ്റെ ബാക്കി എല്ലാ ആംഗിൾസ്, ഈ പാരലലോഗ്രാത്തിൻ്റെ ബാക്കി എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു പാരലലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, പാരലലോഗ്രാത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. പാരലലോഗ്രാത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 70 ഡിഗ്രി വന്നാൽ ഇത് ഉറപ്പായിട്ടും 70 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇത് 70 ഡിഗ്രി ആണെങ്കിൽ ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയാം, അതായത് ഈ ആംഗിളും ഈ ആംഗിളൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ ടീച്ചർ പറയുന്നത് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണ്. അതായത് ഒരു പാരലലോഗ്രാത്തിൻ്റെ ഈ സ്മോളസ്റ്റും ഈ ബിഗ്ഗസ്റ്റ് ആംഗിളും കൂടെ കൂട്ടിക്കഴിയുമ്പം കിട്ടുന്നത് 180 ആയിരിക്കും. അപ്പോൾ ഇത് മാത്രം കിട്ടാൻ എന്നാ ചെയ്യണം, 180-ൽ നിന്ന് 70 സബ്ട്രാക്റ്റ് ചെയ്യണം. 180-ൽ നിന്ന് 70 സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 110 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് 110 ഡിഗ്രി ആണെങ്കിൽ ഇത് 110 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി, പാരലലോഗ്രാത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആണ്, അതുപോലെ തന്നെ ഏറ്റവും അടുത്തുള്ള അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കും കിട്ടുന്നത്. 110 + 70 = 180, 70 + 110 = 180. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ്, ഇതാണ് നമുക്ക് പാരലലോഗ്രത്തിൻ്റെ ആംഗിൾസിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഓർത്തിരുന്നോണം, പാരലലോഗ്രത്തിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ്, ആംഗിൾ സം, അതായത് അകത്തുള്ള 4 ആംഗിൾസ് കൂടെ കൂട്ടിക്കഴിയുമ്പോൾ എത്ര കിട്ടേണ്ടത്, 360 ഡിഗ്രി ആണ് കിട്ടേണ്ടത്. ആംഗിൾ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി ആണ് കിട്ടേണ്ടത്. ഇവിടെ നോക്കിക്കേ, 110 ഉം 70 കൂടെ കൂട്ടുമ്പോൾ 180 വരും, ഇവിടെയും 180 വരും. അങ്ങനെ 180 + 180 എത്ര കിട്ടും, 360 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ടീച്ചറുടെ ക്വസ്റ്റ്യൻ കാണിച്ചോളാം. അതായത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 17, 17-ാമത്തെ പേജിലാണ് ഈ ക്വസ്റ്റ്യൻസ് കിടക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 17-ൽ ഒരു 3 ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ 3 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് ചെയ്യണം. അപ്പം 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന, അതായത് ടീച്ചറുടെ ക്വസ്റ്റ്യൻ കാണിച്ചോളാം. അതായത് ഒരു പാരലോഗ്രാം തന്നിരിക്കുന്നുണ്ട്, ആ പാരലോഗ്രാം തന്നിരിക്കുന്ന അതേ മെഷർമെൻറ്റിൽ നമ്മൾ വരയ്ക്കണം. ഓക്കെ, അതായത് നമുക്ക് തന്നിരിക്കുന്ന പാരലോഗ്രാമത്തിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് ടീച്ചർ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഇതാണ് പുസ്തകത്തിലെ ഫിഗർ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഈ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ആദ്യം നമ്മളിത് നോട്ട്ബുക്കിലേക്ക് ഈ അതേ മെഷർമെൻറ്റിൽ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ഇത് അതേ മെഷർമെൻറ്റ് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്നാ ചെയ്യണം, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിവിടെ വേണമെങ്കിൽ ഇതിനകത്ത് ആംഗിൾസ് നമുക്ക് ആദ്യം കണ്ടുപിടിച്ച് വെക്കാം അല്ലേ. അതുപോലെ തന്നെ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ക്വസ്റ്റ്യൻ 2 പാർട്ടുണ്ട്. 1-ാമത്തത് നിങ്ങൾ ഇതേപടി ഈ മെഷർമെൻറ്റ് വെച്ച് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ മറ്റ് 3 കോണുകളും മറ്റ് 3 ആംഗിൾസും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. മറ്റ് 3 ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഇതും ഇതും. അത് നമുക്ക് സിമ്പിളായിട്ട് ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെക്കാം, കാരണം നമ്മൾ പാരലലോഗ്രാത്തിൻ്റെ ആംഗിൾസിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഇവിടെയും 60 ഡിഗ്രി തന്നെയായിരിക്കും. അതുപോലെ തന്നെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ഇതും ഇതും സം എത്ര വരും, 180 വരും. അതായത് ഈ 60 ഡിഗ്രിയും ഇവിടുത്തെ ആംഗിളൂടെ കൂട്ടുമ്പോൾ 180 വരും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ തന്നെ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം, 180-ൽ നിന്ന് ഈ 60
കുറയ്ക്കണം അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 120 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഇനി പാരലലോഗ്രാം ആണ്. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്ത് തന്നെയായിരിക്കും? 3 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇത് വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കണം അല്ലേ. 5 സെൻറ്റിമീറ്റർ എടുക്കേണ്ടത്, 5 സെൻറ്റിമീറ്റർ ആണ് നീളം എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇവിടെ നോക്കണം, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര ആംഗിളാണ്? 60 ഡിഗ്രി ആണ് എടുത്തിരിക്കുക. അപ്പം നമ്മൾ ഇവിടെ പ്രൊട്രാക്ടർ കൊണ്ട് വെക്കണം. ഇവിടെ പ്രൊട്രാക്ടർ വെച്ച് 10, 20, 30, 40, 50, 60 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ ആദ്യം ഒരു ഇങ്ങനെയൊരു 60 ഡിഗ്രി വരയ്ക്കണം. അപ്പോൾ 60 ഡിഗ്രി ഇവിടെ എടുത്ത് വരയ്ക്കണം. എന്നിട്ട് നമ്മൾ സ്കെയിലിൽ അളക്കണം. സ്കെയിൽ വെച്ച് അളന്നിട്ട് ഇതിൻ്റെ 3 സെൻറ്റിമീറ്റർ എടുക്കണം. മനസ്സിലായോ? ഇനി നമ്മൾ ഇവിടുത്തെ ഒറിജിനൽ ഫിഗറിൽ വന്ന് നമ്മൾ നോക്കണം. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിലെ ആംഗിൾ എത്രയാണ് വേണ്ടത്? 120 ആണ്. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നോക്കി നോക്കി ഇത് 90, 100 ഏകദേശം ഇവിടെ വരും. അപ്പോൾ നമ്മൾ 120 വരത്തക്ക രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ലൈൻ വരയ്ക്കണം. ഇത് റഫ് ഫിഗറാണ് വരയ്ക്കുന്നത്, നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരച്ചോണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് 3 സെൻറ്റിമീറ്റർ ആണ്, സോ നമ്മളിവിടെ 3 സെൻറ്റിമീറ്റർ നമ്മൾ സ്കെയിലെടുത്ത് മാർക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 3 സെൻറ്റിമീറ്റർ ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പാരലലോഗ്രാം നമുക്ക് കിട്ടും. എന്നിട്ട് ആവശ്യമില്ല, എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് റബ്ബ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ പാരലലോഗ്രാം നമുക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഫിഗർ വരയ്ക്കുമ്പം പെൻസിലും സ്കെയിലും ഉപയോഗിച്ച് തന്നെ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ഉറപ്പായിട്ടും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇത് നിങ്ങളെല്ലാവരും വരച്ച് നോക്കുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഫിഗറാണ്. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഇവിടെ ഈ ഒരു ഫിഗറിൽ ഈ ബ്ലൂ കളറിലുള്ള 2 ലൈൻസ് ഉണ്ടല്ലോ, ഈ 2 ലൈൻസും പാരലലാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ പച്ച വരകൾക്ക്, ഗ്രീൻ ലൈൻസ് കണ്ടോ, ഇതിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് കാണുമ്പോൾ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. അതായത് ഇങ്ങനെ തന്നിട്ട് നമുക്ക് ഒരു ആംഗിള് തന്നിട്ട് ബാക്കി കണ്ടുപിടിക്കുന്ന കാര്യം ചോദിച്ച് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. എം ഷേപ്പിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഈ കാര്യം, അവിടെ നമ്മൾ ആംഗിള് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തു? നമുക്കിവിടെ വേറെ മാർഗ്ഗമൊന്നുമില്ല. കാരണം സാധാരണ നമ്മൾ ഇത് 2 പാരലൈൻസ് ആണെങ്കിൽ അതിനെ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ കണ്ടുപിടിക്കും അല്ലേ. അങ്ങനെ പക്ഷേ ഇവിടെ നമുക്ക് ഈ ഫിഗറിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്ന് കട്ട് ചെയ്യുന്ന, അതായത് ഇപ്പോൾ ഇത് രണ്ട് പാരലൈൻസ് ആണ്, പക്ഷേ ഇതിനെ കട്ട് ചെയ്ത് പോകുന്ന ഒരു ലൈൻ എന്ന് പറയാനില്ല. 2 ലൈൻസും ഒരു പോയിന്റിൽ വന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടാനായിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ബ്ലൂ പാരലൈൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ 2 ബ്ലൂ പാരലൈൻസിന് അതിന് പാരലലായിട്ട് നമ്മൾ മറ്റൊരു ലൈനും കൂടെ വരയ്ക്കാൻ പോവുക. ഓക്കെ, അതായത് അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് ഈ ബ്ലൂ ലൈനിന് പാരലലാണ്, അതുപോലെ തന്നെ ഈ ബോട്ടത്തിലുള്ള ഈ ബ്ലൂ ലൈനും പാരലലാണ്. അപ്പോൾ നോക്കിക്കേ, ഈ റെഡ് ലൈനും ഈ ബ്ലൂ ലൈനും കൂടെ ഇതിനെ കട്ട് ചെയ്തിരിക്കുന്ന ലൈനാണ് ഇത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഇതിനെ കട്ട് ചെയ്തിരിക്കുന്ന ലൈനാണ് ഈ ഗ്രീൻ ലൈൻ. അപ്പോൾ അങ്ങനെ വരുമ്പം ഇത് 50 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഇത് 50 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 50 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? അതായത് 2 പാരലൈൻസിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പം അവിടെ നിന്ന് ഉണ്ടാകുന്ന ആംഗിൾസിൽ സ്മോൾ ആംഗിൾസ് 2 സെയിം ആയിരിക്കും, അതുപോലെ തന്നെ ബിഗ്ഗസ്റ്റ് ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 50 ഡിഗ്രിയുടെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇത് രണ്ടും നോക്കാം. ഇത് ബ്ലൂ ലൈന്, ഇത് റെഡ് ലൈന്, ഇതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഈ ഗ്രീന്. അങ്ങനെ വരുമ്പോൾ ഇത് 40 ആണെങ്കിൽ ഈ ആംഗിളും 40 ഡിഗ്രി വരും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ വരുമ്പം
അപ്പോൾ നമുക്ക് ഈ ഫുൾ ആംഗിളാണല്ലോ, ഈ നടുക്കത്തെ ഫുൾ ആംഗിളാണല്ലോ നമുക്ക് വേണ്ടത്. നടുക്കത്തെ ഫുൾ ആംഗിളാണ് നമുക്ക് വേണ്ടത്. ഈ ഫുൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? നടുക്കത്തെ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 + 50, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പം ഇത് ഫുൾ എന്ന് പറയുമ്പം 40 + 50 = 90 ഡിഗ്രി എന്ന് വരും. അല്ലെങ്കിൽ നമുക്കവിടെ എന്ത് ചെയ്യാം, നമുക്കത് 90 ഡിഗ്രിയുടെ സിമ്പൽ യൂസ് ചെയ്ത് നമുക്കത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ് വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നമ്മൾക്ക് നമ്മുടെ കൺസെപ്റ്റിലേക്ക് നമ്മളിതിനെ എത്തിക്കണം. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, ഇനി നമുക്കതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന രണ്ട് ലൈൻസ് പാരലലാണ്, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന രണ്ട് ലൈൻസും പാരലലാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ലൈൻസിന് നമുക്കൊരു പിങ്ക് ഷെയ്ഡ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ലൈൻസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടുമാണ്, മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇത് രണ്ടും പാരലലാണ്. ഇനി റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ലൈൻസിന് നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് നോക്കാം. അപ്പം ഇതാണ് അടുത്തത്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ പിങ്ക് ഷെയ്ഡുള്ളത് രണ്ടും പാരലലാണ്, അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡുള്ള രണ്ടും പാരലലാണ്. ഇനി ഇതിനിടയിലുള്ള ഒരു 2 സെൻറ്റിമീറ്റർ കണ്ടോ? അപ്പോൾ ഇത് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ലൈൻസിനിടയിൽ വരുന്നത് 2 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഇനി ഇത് ക്വസ്റ്റ്യൻ ഇതല്ല, നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചിത്രം, ഈ ഫിഗർ നമ്മൾ നമ്മുടെ പുസ്തകത്തിലേക്ക്, നമ്മുടെ നോട്ട്ബുക്കിലേക്ക് നമ്മളിത് വരയ്ക്കണം. ഓക്കെ, അപ്പം ഇത് പാരലൽ ലൈൻസ് ആണെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പം നമുക്കിത് വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്കിത് വരയ്ക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ലൈൻസൊക്കെ ഏത് ആംഗിളിൽ വരും എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമ്മൾ കണ്ടു ഈ പിങ്ക് കളറിലുള്ള രണ്ട് ലൈൻസും പാരലലാണ്. അപ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഇത്. ഓക്കെ, അങ്ങനെ വരുമ്പം ഇതിനെ കട്ട് ചെയ്യുന്ന ലൈൻ ആവുമ്പം ഈ 40 ഈ 40 സെയിം ആയിരിക്കുമല്ലേ. അതായത് ഇതും എത്ര ഡിഗ്രി വരും? 40 ഡിഗ്രി വരും, മനസ്സിലായോ? അതായത് ഇപ്പോൾ നമുക്ക് ഈ ഗ്രീൻ ഷെയ്ഡുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് റബ്ബ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ അത് നോക്കുന്നില്ല, നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നമ്മളീ നമ്മുടെ പിങ്ക് ഷെയ്ഡ് മാത്രം നോക്കുവാണ്. ഓക്കെ, ഇപ്പോൾ പിങ്ക് ഷെയ്ഡുള്ള ലൈൻസ് കണ്ടല്ലോ നിങ്ങൾ. ഇനി പിങ്ക് ഷെയ്ഡുള്ള ലൈൻസിൻ്റെ ഇടയിൽ ഈ ബ്ലൂ കളറിലെ ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കട്ട് ചെയ്ത് പോകുമ്പം ഇപ്പോൾ ഇത് 40 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ, ഇത് 40 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിളും എത്ര വരും? 40 ഡിഗ്രിയെ വരത്തുള്ളൂ ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ പിങ്ക് ഷെയ്ഡ് നമുക്ക് മാറ്റിയിട്ട് നമുക്ക് ഗ്രീൻ ഷെയ്ഡാക്കാം. മറ്റേ അടുത്ത സെറ്റ് നോക്കാം. അപ്പോൾ അടുത്ത സെറ്റിനകത്ത് ഇതാണ്, ഇത് രണ്ടുമാണ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് ഇത്. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇതും എത്ര ഡിഗ്രി വരും? 40 ഡിഗ്രി ആയിരിക്കും ആംഗിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാം ആംഗിൾ 40 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. ഇനി നമുക്കിത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ അതിന് നമുക്ക് എത്ര ലെങ്ത് എന്നൊന്നും പറയുന്നില്ല. നമ്മൾ ഫസ്റ്റ് നമ്മളൊരു ലൈൻ വരച്ചു. ഓക്കെ, നമ്മളൊരു ലൈൻ വരച്ചു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിന് ഇപ്പോൾ നമ്മൾ ഈ വരച്ച ലൈനിന് പാരലലായിട്ട് ഒരു ലൈൻ നമുക്കിവിടെ വരയ്ക്കണം. അപ്പോൾ പാരലലായിട്ട് ഇവിടെ വരയ്ക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ വീഡിയോയ്ക്കകത്ത് നമ്മൾ കണ്ടായിരുന്നു എങ്ങനെ ഒരു ലൈനിന് പാരലലായിട്ട് മറ്റൊരു ലൈൻ ഇവിടെ വരയ്ക്കാമെന്നുള്ളത്. അപ്പോൾ പാരലലായിട്ടൊരു ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അറിയാം ഇവിടെ എത്ര സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസാണ് വേണ്ടത്? 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസാണ് വേണ്ടത്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ മാറി ഈ പാരലൽ ലൈനിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ മാറി നമുക്ക് മറ്റൊരു പാരലൽ ലൈൻ വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സെറ്റ് സ്ക്വയർ ഇവിടെ ഫിറ്റ്സ് ചെയ്ത് വെക്കും അല്ലേ. സെറ്റ് സ്ക്വയർ നമ്മൾ ഫിറ്റ്സ് ചെയ്യും. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ സ്കെയിലും നമ്മൾ കറക്റ്റായിട്ട് ഫിറ്റ്സ് ചെയ്യും. എന്നിട്ട് സെറ്റ് സ്ക്വയർ നമ്മൾ മുകളിലോട്ട് മാറ്റി നമ്മൾ കറക്റ്റ് 2 സെൻറ്റിമീറ്റർ വരുന്ന അവിടെ നമ്മൾ ഒരു പോയിൻ്റ് ഇടും അല്ലേ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ നമ്മൾ വരയ്ക്കും. അപ്പം നമുക്കതൊന്ന് ഒരു ലൈനിന് പാരലലായിട്ടുള്ള മറ്റൊരു ലൈൻ കിട്ടുമല്ലോ.
ഓക്കെ. ഇനി ഇനി എന്താ ചെയ്യേണ്ടേ? അപ്പോൾ പാരലൈൻ കിട്ടി. ഇനി നമ്മൾക്ക് ഇവിടുന്ന് 40 ഡിഗ്രി എടുത്ത് വരയ്ക്കുമ്പോൾ എങ്ങോട്ട് ചെല്ലും? ഇത് ഇതിൻ്റെ എഡ്ജിൽ ചെല്ലും. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്തത്, അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇനി ഇവിടുന്ന് 40 ഡിഗ്രി എടുത്ത് വരച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിഗർ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് പാരലൈൻ വരച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്കിവിടെ തന്നിട്ടുള്ള ആംഗിൾസ് വെച്ച് നമുക്കിവിടെ ചെയ്യാം. അതായത് ടീച്ചർ ഒന്നുകൂടെ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഫിഗർ ഇതാണ്. ഓക്കെ, നമ്മുടെ ഫിഗർ ഇതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് 40 ഡിഗ്രി, ഇത് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഫിഗർ വരയ്ക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഈ ലൈൻ വരച്ചു. അപ്പോൾ ആ ലൈൻ ഇങ്ങനെ വരച്ചിട്ട് ഈ ലൈൻ നമ്മളിവിടെ വരച്ചു. എന്നിട്ട് ഈ ലൈനിന് പാരലലായിട്ട് 2 സെൻറ്റിമീറ്റർ അകലത്തിൽ നമ്മൾ മറ്റൊരു ലൈൻ വരച്ചു. അപ്പോൾ പാരലലായിട്ട് വരയ്ക്കുക എന്ന് പറയുമ്പം ഓർത്തോണം സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ച് നമ്മളിങ്ങനെ മാറ്റി മാറ്റി ഒരു പാരലൽ ലൈൻ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ഈ പോയിൻറ്റിൽ നിന്ന് വേണം നമുക്ക് ഇതിൻ്റെ എഡ്ജിലേക്ക് നമുക്ക് വരാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ സെറ്റ് സ്ക്വയർ വെച്ച് പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ച് 40 ഡിഗ്രി കറക്റ്റായിട്ട് നമ്മൾ മെഷർ ചെയ്ത് ആ 40 ഡിഗ്രി അളക്കുന്നിടം കറക്റ്റായിട്ട് അവിടെ ചെല്ലും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനുശേഷം നമ്മുടെ ഇവിടുത്തെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ മാറിയാണല്ലോ നമ്മൾ ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ അടുത്ത 40 ഡിഗ്രിയും കൂടെ പ്രൊട്രാക്ടർ വെച്ച് 40 ഡിഗ്രി എത്രയാണോ അത് നമ്മൾ വരയ്ക്കുക. അപ്പം നമുക്ക് ഇത് റഫ് ഫിഗർ ആണ്. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പം ശ്രദ്ധിച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ വരച്ച് നോക്കണം, ആൻസേഴ്സ് ഒക്കെ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഒരു ട്രയാങ്കിൾ മാത്രം, പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. അപ്പം ഏകദേശം നമ്മുടെ ചാപ്റ്റർ തീരാറായിട്ടുണ്ട്. അപ്പം ഈ വരയ്ക്കാനുള്ളതൊക്കെ നിങ്ങൾ വരച്ച് തന്നെ നോക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് ബോർഡ്. ഗുഡ് ബൈ.